ഏവിയേഷൻ മേഖലയിലെ രണ്ട് പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏവിയേഷൻ മേഖലയിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഏവിയേഷൻ മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏവിയേഷൻ മേഖലയിലെ ഒരു കോഴ്സും, സാധാരണ പോലെ ഏവിയേഷൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത് സയൻസ് ഫീൽഡിൽ നിന്നാണ്. ഈ സയൻസ് കഴിഞ്ഞു വന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ കോഴ്സിനെ കുറിച്ച് കൂടിയാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാൻ നിർഷാദ് കൊട്ടപ്പുറം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പ്ലസ് ടുവിന് എടുത്തിട്ടുള്ളത് ഹ്യൂമാനിറ്റീസാണ്. എനിക്കിപ്പോൾ തോന്നുന്നു ഏവിയേഷൻ മേഖലയിലുള്ള ജോലികളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം, ഏവിയേഷൻ ഫീൽഡിലേക്ക് എനിക്ക് പോകണം. നമ്മളെ ഏവരെയും കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മേഖലയാണ് ഏവിയേഷൻ മേഖലയിലെ ജോലികളെന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഏവിയേഷൻ മേഖലയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം. നിർഭാഗ്യവശാൽ ഞാൻ എടുത്തത് പ്ലസ് ടുവിന് ഹ്യൂമാനിറ്റീസാണ്. ഞാൻ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്ന ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഏവിയേഷൻ മേഖലയിൽ അതിൻ്റെ ടെക്നിക്കൽ, എൻജിനീയറിംഗ്, പൈലറ്റ് പോലെയുള്ള ജോലികളല്ലെങ്കിലും അതുപോലെ നമുക്ക് ഏവിയേഷൻ മേഖലയിൽ ഓപ്പറേഷൻ മാനേജർ, അതുപോലെ തന്നെ ഏവിയേഷൻ ഡ്യൂട്ടി മാനേജർ, അതുപോലെ എയർപോർട്ട് മാനേജർ, ഇത്തരത്തിൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ജോലികൾക്ക് അവസരമുള്ള ഒരു കോഴ്സാണ് ഏവിയേഷൻ മാനേജ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏവിയേഷൻ മാനേജ്മെൻറ്റ്, BBA ഇൻ ഏവിയേഷൻ മാനേജ്മെൻറ്റ് ഉണ്ട്, MBA ഇൻ ഏവിയേഷൻ മാനേജ്മെൻറ്റ് ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് BBA ഇൻ ഏവിയേഷൻ മാനേജ്മെൻറ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിന് എനി സ്ട്രീം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ BBA ഇൻ ഏവിയേഷൻ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോളേജുകൾ നമുക്ക് ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ എനി ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് MBA ചെയ്യണം എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഏവിയേഷൻ മാനേജ്മെൻറ്റിൽ MBA ചെയ്യാനായിട്ട് ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഈ ഏവിയേഷൻ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നല്ല നല്ല കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് RGNAU, അതുപോലെ തന്നെ IIT മുംബൈ, മുംബൈ യൂണിവേഴ്സിറ്റി, UPES എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്തരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ഇന്ത്യക്കകത്ത് ഇത്തരം ഒരുപാട് ഏവിയേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് MBA കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് IIT മുംബൈ, UPES പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ MBA കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി, UPയിലുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി കോഴ്സുകളുണ്ട്. അവിടെ തന്നെ ഏവിയേഷൻ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കേരളത്തിനകത്തും ഒരുപാട് സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഏവിയേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏവിയേഷൻ സർട്ടിഫിക്കറ്റ് മേഖലയിൽ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ രാജീവ് ഗാന്ധി ഏവിയേഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ കേരളത്തിനകത്ത് തന്നെ ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, ജവഹർലാൽ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ഥാപനങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട പല പല കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ മിക്കവാറും കോഴ്സുകൾക്കൊക്കെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടു എനി സ്ട്രീമാണ്. പ്ലസ് ടു എനി സ്ട്രീം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ ഏവിയേഷൻ മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളെന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വളരെയധികം പ്രധാനപ്പെട്ട, വളരെ പ്രാധാന്യമുള്ള ഒരു കോഴ്സാണ്. ഏവിയേഷൻ മേഖലയിൽ നമ്മൾ കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത് പൈലറ്റ്സ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്, എയറോസ്പേസ് എഞ്ചിനീയറിങ് ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഈ പൈലറ്റുമാരെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, എയർ ട്രാഫിക് കൺട്രോളേഴ്സ് എന്നാണ് പറയുക. ഈ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണ് വിമാനം ഒരു ട്രാക്കിൽ നിന്ന് എടുത്തത് മുതൽ അതിൻ്റെ ഏത് റൺവേയിലൂടെ അത് ഉയർന്നു പോകണം, അത് ഏത് ട്രാക്കിലൂടെ പോകണം, എത്ര ആൾട്ടിറ്റ്യൂഡിലൂടെ അത് പറക്കണം, എത്ര വേഗതയിൽ അത് പറക്കണം, എവിടെ അത് ലാൻഡ് ചെയ്യണം, എങ്ങനെ അത് ഏത് റൺവേയിലേക്ക് അത് ഇറങ്ങണം, എവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ നമ്മുടെ എയർപോർട്ടിലിരുന്നു കൊണ്ട് എയർ ട്രാഫിക് കൺട്രോളർ വിഭാഗം എന്ന് പറയുന്നൊരു വിഭാഗമാണ്. നമുക്കറിയാം ഈ ഫ്ലൈറ്റ് ക്രാഷുകളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ATC എന്ന് കൂടുതൽ കേൾക്കാറുള്ളത്. എന്നാൽ വിമാനത്തിനകത്തുള്ള പൈലറ്റുമായി നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു വിമാനത്തിൻ്റെ യാത്രയെ, അതിൻ്റെ വഴിയെ ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത്. ഹൈലി ട്രാഫിക്കുള്ള ഏരിയകളിൽ
ഈ വിമാനത്തിൻ്റെ സുഗമമായ നീക്കം, അതുപോലെ തന്നെ അതിൻ്റെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം എന്ന് പറയുന്നത് ഹൈലി സാലറിയുള്ള ഏറ്റവും ഊർജ്ജസ്വലരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് ഈ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റുന്നത്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് പ്രത്യേകിച്ചുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിവിൽ ഏവിയേഷൻ അതോറിറ്റി തന്നെയാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ റേഡിയോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് BSc കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും മാത്തമാറ്റിക്സ് BSc കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ കോഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് പറ്റും. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് 4 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ATC എൻട്രൻസ് എക്സാം എഴുതുക എന്നുള്ളത് തന്നെയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, ATC എൻട്രൻസ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് പാസ്സായി കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നടത്തുന്ന 4 ഭാഷാ പരിജ്ഞാനങ്ങളിലുള്ള ഒരു ടെസ്റ്റാണ്. 4 ഭാഷകൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ടെസ്റ്റാണ് അവർ നടത്തുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റാണ്. നമ്മുടെ കാഴ്ചശക്തി, അതുപോലെ തന്നെ നമ്മുടെ ബോഡി, മറ്റു കാര്യങ്ങളൊക്കെ ഫിസിക്കലി നമ്മൾ ഏബിളാണോ എന്നുള്ളൊരു ടെസ്റ്റാണ് അടുത്തത്. 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വോയിസും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിലെല്ലാം നമ്മൾ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിവിൽ ഏവിയേഷൻ ട്രെയിനിങ് അക്കാഡമിയിൽ നമുക്ക് ട്രെയിനിങ് തരികയും ശേഷം നമ്മൾ ഇത്തരത്തിലൊരു ATC എയർ ട്രാഫിക് കൺട്രോളറായി മാറുകയാണ് ചെയ്യുന്നത്. എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി അധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത്. പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും ഊർജ്ജസ്വലരായി നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് പറ്റിയിട്ടുള്ള, തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉഗ്രൻ കോഴ്സാണത്. ഒരു വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ് ATC എന്ന് പറയുന്നത്. ATCക്ക് 3 വിഭാഗങ്ങൾ ശരിക്കുണ്ട്. 1, ഈ ഫ്ലൈറ്റിൻ്റെ യാത്രയും അതുമായി ബന്ധപ്പെട്ട ഫ്ലൈറ്റ് പോകേണ്ട റൂട്ടുകളും ആൽറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു വിഭാഗം. 2 വിഭാഗം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് എടുത്ത് അതിൻ്റെ ടേക്ക് ഓഫ് പൊസിഷനിൽ വരെ ആ ഫ്ലൈറ്റ് എത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗം. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് മുതൽ ആരംഭിക്കുന്ന, അത് കൺട്രോളുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന ഒരു വിഭാഗം. ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടാണ് ഈ ATC എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ്. വളരെയധികം നമ്മൾ കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ലാത്ത, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു മേഖലയാണ്. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചു വന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരം കോഴ്സുകളും, ഹ്യൂമാനിറ്റീസ് മേഖലകളിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഏവിയേഷൻ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏവിയേഷൻ മാനേജ്മെൻറ്റ് പോലെയുള്ള കോഴ്സുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ എടുത്തുകൊണ്ട് നല്ല നല്ല ഏവിയേഷൻ മേഖലയിലുള്ള കരിയറിലേക്ക് തിരിയാൻ നിങ്ങൾക്കാവും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസ മേഖലയിലുള്ളവരുമായി ബന്ധപ്പെട്ടും പുതിയ പുതിയ കോഴ്സുകൾ, വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ അപ്ഡേഷൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് എൻ്റെ ഈ ചാനൽ. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.